പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് നേരമായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന നിവിൻ പോളിയുടെ രാമചന്ദ്ര ബോസ് കോ മൂവിയുടെ ട്രെയിലർ ആണ്. ഹനീഫ് അദനി ഡയറക്ഷൻ, മിഥുൻ മുകുന്ദൻ മ്യൂസിക്. നമുക്ക് എന്തായാലും നേരെ ട്രെയിലർ ഇട്ട് പോവാം, കാരണം അധികം ടൈമില്ല. വേഗം ചെയ്യാം, റെഡിയല്ലേ? കുറെ നേരമായി കാത്തിരിക്കുന്നു, കാത്തിരുന്നു മതിയായി. കാത്തിരുന്നു വന്ന ട്രെയിലർ. ആർക്കും പിടി കൊടുക്കാത്ത ഒരു പരിന്തളം സ്റ്റൈൽ അല്ലേ. നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാം. നമ്മൾ ഒരു ചെറിയ മോഷൻ നടത്താം. ഒരു മാസം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നു 10 മില്യൺ. നിങ്ങൾക്കാളോ 1 മില്യൺ വെച്ച്. അപ്പോ നമ്മള് പോലീസ് പിടിക്കില്ലേ? ഹൈ റിസ്ക് ഹൈ റിട്ടേൺ. ആ പാട്ട് വൈബ് അല്ലേ, പക്ക. അവിടെ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് അമറിനെ കംപ്ലീറ്റ് കാര്യം ഹാക്ക് ചെയ്യും. മൊബൈൽ, ലാപ്ടോപ്പ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, എനിക്കറിയില്ല. Very smart cookie. They need to crack his exact plan. This mission will our own mistake. Oh! I'm going to tell you, what do you want to do? Ah, that's a good one. The boss. Oh! Haneef Adeni touch you on that. What's your plan? Let the banana begin. Polly. Hi. Elland. Scenes, action scenes, none of it. Oh. Polly. Kidu. It's Haneef. Woo. Main body screen presence. Polichu polichu. Vinu thar. Kone mote? CID. CID odiko! Ellaru odiko. 25th August. Yes. Ayyo. Nammal innum kudi marnullathu endathu ഒട്ടും പ്രൊമോഷൻ ഇല്ല, ഒട്ടും നമ്മൾ പറയില്ലേ സൈലന്റ് ആയിട്ടാണ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. കാരണം വലിയ കാര്യമായിട്ട് ഒരു ഇന്റർവ്യൂ അങ്ങനെ ഇപ്പൊ പ്രസ് മീറ്റിൽ നമ്മൾ കണ്ടു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ സംഭവം ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. പക്ഷേ ഈ ട്രെയിലറിൽ എന്തെങ്കിലും സംഭവം ഉണ്ട്. ട്രെയിലറിന്റെ ആ ഒരു സംഭവം ഉണ്ട്, അതായത് നിവിൻ പോളി എലമെന്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഹനീഫ് അദനി സ്റ്റൈലിലുള്ള ഒരു സ്റ്റൈലിഷ് സാധനങ്ങളുണ്ട്. അതായത് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. അത് മാത്രല്ല, ഇടയ്ക്ക് ഒരു ഇമോഷൻ സംഭവങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രാക്ക് മാറ്റില്ലേ, ആ ട്രാക്ക് മാറ്റായിരിക്കും കേട്ടോ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് വരുന്നത്. ആ ഒരു പോസ്റ്ററിന്റെ അകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചെറിയ വലിയ ഗ്യാങ് എന്നൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഏകദേശം പൈസയുടെ നല്ല ആവശ്യമുണ്ട്, പക്ഷെ ആരും വലിയ ടീമൊന്നല്ല. അപ്പൊ അവർക്ക് ഇതിൽ വന്നിട്ട് ഇതിൽ പെട്ടു പോകുന്നുണ്ട് ഹിസ്റ്ററി. പിന്നെ തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട് ഏകദേശം. ആ ഒരു സംഭവമാണ് അവിടെ കാണിച്ചത്. ഇതില് ഹൈ റിസ്ക് ആണ്, മരണം വരെ സംഭവിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ ആയിരിക്കും നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന മൊമെന്റ് കൂടി ഇതിനകത്ത് ഡാൻസ് ആയതിനെ നന്നായിട്ട് നമുക്കറിയാം. മിഖായിൽ മൂവി എടുത്ത് നോക്കുകയാണെങ്കിലും ആ ഹനീഫ് അദനി മാജിക് നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും ഇതില് ഞാൻ ഈ സംഭവം പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ പറഞ്ഞ വെച്ചാൽ ആ ഒരു വൈബ്, ആ ഒരു ഓണത്തിനിറങ്ങുന്ന ആ ഒരു തമാശയൊക്കെ ആയിട്ട് ഫുള്ള് നിവിൻ പോളിയുടെ എലമെന്റ്സ് ഒക്കെ ഉള്ള മൂവി. പക്ഷെ അത് മാത്രമല്ല ഉള്ളത്, സംതിങ് ഇൻട്രസ്റ്റിംഗ് കൂടിയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ട്രെയിലറിൽ നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് കാണിച്ചു തന്നത്. കാരണം വെച്ചാല് വെറുതെ ഒരു ഫണ്ട് പടം മാത്രമല്ല, അത്യാവശ്യം ആക്ഷനും സാധനങ്ങളൊക്കെ. അതായത് എനിക്ക് തോന്നിയിരിക്കണമെന്ന് വെച്ചാൽ ഒരു ഡീസന്റ് പടം, എല്ലാം ഉള്ള ഒരു ഡീസന്റ് പടം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഹിറ്റ് ആവുക. ആ സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഫാമിലി മൊത്തം കയറി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഗംഭീര ഹിറ്റ് ആയിരിക്കും പടം. ആ ഒരു പ്രതീക്ഷ ഇതിന്റെ അകത്ത് തരുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് മുതലേ ഇങ്ങനെ തോന്നിയൊരു സംഭവമാണ് ഈ കാസ്റ്റ് ഇല്ലേ. ആ കാസ്റ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് രണ്ടും പോകുന്ന ആക്ടേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. ഇമോഷനും പോവും, കോമഡിയും പോവും, എല്ലാം ചെയ്യാൻ പറ്റും. ആ ഒരു കോംബോയും പിന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവാസി, നമ്മൾക്കറിയാം ദുബായ് അങ്ങനെയുള്ള സ്ഥലത്താണെന്ന് തോന്നുന്നു എനിക്ക് അതാ നടക്കുന്നത്.
ഷൂട്ടിംഗ് ലൊക്കേഷൻ മൊത്തം അതുകൊണ്ടാണ് ആ ഒരു ഭംഗിയുള്ള വിഷ്വൽസിനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ അവസാനത്തെ നിവിൻ പോളിയുടെ ആക്ഷനും നന്നായി കാണിച്ചിട്ടുണ്ടായിരുന്നു. നിവിൻ പോളിയുടെ ഗംഭീര തിരിച്ചുവരാകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മൂവി കൂടിയാണ്. എന്നാലും ഓണം എപ്പോഴും നിവിൻ പോളി തൂക്കാറുണ്ട്, സൈലന്റ് ആയിട്ട് വന്ന് ഇത്തവണ തൂക്കാനാണ് സാധ്യത. അപ്പൊ നമുക്ക് എന്തായാലും കട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. Bye-bye.